രാജേഷിൻ്റെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നതാണ് എന്നെ. ഞാൻ ആദി. തൊട്ടപ്പുറത്തെ വേലിക്കരികളിൽ നിന്ന് അമ്മ കരയുന്നുണ്ട്. അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. ഇല്ല, അമ്മയുടെ കണ്ണുനീരിനിയും പറ്റിയിട്ടില്ല. ചേച്ചി എവിടെ? നോട്ട എത്തിപ്പെട്ടത് വീടിൻ്റെ അടുക്കള വശത്താണ്. അവിടെ നിന്ന് ഷാരു കൈവീശി കാണിച്ചു. ചേച്ചിയും കൂടെയുണ്ട്. പോലീസുകാർക്ക് അവരുടെ ചോദ്യത്തിനെല്ലാം വ്യക്തമായ ഉത്തരം തന്നെ കൊടുത്തു. ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് മറയ്ക്കാനോ ഒളിക്കാനോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി വേഗം തീർത്ത് വണ്ടിയിൽ കയറ്റി. വണ്ടിയിലിരിക്കുമ്പോൾ അമ്മയെയും ശാലുവിനെയും ആണ് ഓർത്തത്. അച്ഛൻ മരിച്ചപ്പോൾ ചേച്ചിയും ഞാനും ചെറിയ കുട്ടികളായിരുന്നു. അത്യാവശ്യ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് കൃഷി ചെയ്തും ചെയ്യിപ്പിച്ചും അമ്മ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചു. ബുദ്ധി വളർച്ചയില്ലാത്ത ചേച്ചിയെ വീട്ടിലിരുത്തി അമ്മ പുറത്തു പോയി. ജോലിയൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. എന്നിട്ടും അമ്മ അല്ലല്ലാതെ തന്നെയാണ് ഞങ്ങളെ നോക്കിയത്. അച്ഛൻ്റെ കൂട്ടുകാരൻ രാജുമാമനും കുടുംബവുമായിരുന്നു ഞങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും ഓടിയെത്തിയിരുന്നത്. രാജുമാമൻ്റെ മകൾ ശാലു എൻ്റെയും ചേച്ചിയുടെയും കളിക്കൂട്ടുകാരിയായിരുന്നു. ഇപ്പോഴും ഒരു 5 വയസ്സുകാരിയുടെ ബുദ്ധി മാത്രമുള്ള ചേച്ചിക്കൊപ്പം കളിക്കാനും പാട്ടുപാടാനും ഊഞ്ഞാലാടാനുമൊക്കെ അവൾ സമയം കണ്ടെത്താറുണ്ട്. അവൾക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങിയപ്പോഴാണ് അവളെ ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായി അവളെ പെണ്ണ് കാണാൻ ആൾ വന്നപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, "ആദി, എന്നെ കെട്ടിച്ചു വിട്ടാ നിനക്ക് വിഷമമാവോടാന്ന്?" "ഉണ്ടാവും. ഇല്ലാതിരിക്കണമെങ്കിൽ നിന്റെ അച്ഛനോട് നിന്നെ എനിക്ക് കെട്ടിച്ചു തരാൻ പറ" എന്നവളോട് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അവളൊരു പോക്കായിരുന്നു. പിറ്റേന്ന് തന്നെ രാജുമാമനും അമ്മായിയും അമ്പലത്തിൽ പോകുന്ന വഴി വീട്ടിൽ വന്ന് അമ്മയോട് അവരെ അങ്ങ് കെട്ടിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും സന്തോഷമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തിൻ്റെ ആ സന്തോഷം തകർന്നത് 2 ആഴ്ച മുമ്പ് ഒരു ശനിയാഴ്ചയായിരുന്നു. ചേച്ചിയും അടുത്ത വീട്ടിലെ രാജേഷേട്ടൻ്റെ മക്കൾ മിന്നുവും പൊന്നുവും അകത്തിരുന്ന് കളിക്കുന്നുണ്ട്. മിന്നുവിനോടും പൊന്നുവിനോടും "ചേച്ചിയെ ശ്രദ്ധിച്ചോണേ, ഞാൻ ഇപ്പോൾ വരാമെന്ന്" പറഞ്ഞ് അമ്മ തൊട്ടടുത്ത വീട്ടിൽ കുടുംബശ്രീ മീറ്റിങ്ങിന് പോയതായിരുന്നു. തിരിച്ചു വന്ന അമ്മ കാണുന്നത് വലിച്ചു കീറിയ ഡ്രസ്സും പാറിപ്പറന്ന തലമുടിയുമായി കട്ടിലിൽ ചുരുണ്ടു കിടക്കുന്ന ചേച്ചിയെയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അമ്മ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മിന്നുവിനോട് പോയി ചോദിച്ചപ്പോൾ അവരെ അച്ചാച്ചൻ വിളിച്ചിട്ട് പോയതെന്നാണ് പറഞ്ഞത്. വൈകുന്നേരം വന്ന എന്നോട് കരഞ്ഞു തളർന്നാണ് അമ്മ കാര്യം പറഞ്ഞത്. എന്തു ചെയ്യുമെന്നറിയാതെ ആരോട് പറയുമെന്നറിയാതെ തകർന്നിരിക്കുമ്പോഴാണ് ശാലു വിളിക്കുന്നത്. ഫോണെടുത്ത് അവളോട് കാര്യം പറഞ്ഞു. ഒരുപക്ഷെ അവൾക്ക് അമ്മയെയും ചേച്ചിയെയും ആശ്വസിപ്പിക്കാനാവോ എന്നെനിക്ക് തോന്നി. ഉടൻ തന്നെ അച്ഛനെയും അമ്മയെയും കൂട്ടി അവൾ വീട്ടിൽ വന്നു. അമ്മയ്ക്കത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. അവൾ തന്നെയാണ് ചേച്ചിയോട് ആരാണ് ചേച്ചിയെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചറിഞ്ഞതും. കുഞ്ഞുനാൾ മുതൽ കാണുന്ന രാജേഷേട്ടനല്ലാതെ വേറെ ആരും വീട്ടിൽ വന്നിട്ടില്ല എന്നാണ് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. പോലീസിൽ പരാതിപ്പെടാമെന്ന് അമ്മായിയും രാജുമാമനും പറയുമ്പോഴും അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പുറത്തോട്ടിറങ്ങിയ എൻ്റെ പുറകെ വന്ന് ശാലു ചോദിച്ചു, "ആദി, നീ എന്താ ഒന്നും പറയാത്തേ? എന്താ ചെയ്യണ്ടേ? പരാതി കൊടുക്കണ്ടേ? പരാതി കൊടുത്തിട്ട് എന്താ കാര്യം? ഇങ്ങനെയുള്ളവൻ്റെയൊക്കെ അരിഞ്ഞു കളയുകയാണ് വേണ്ടത്" എന്ന് പല്ല് കടിച്ചവൾ പറയുമ്പോഴും എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. അവസാനം അമ്മ തന്നെ പറഞ്ഞു, "പരാതി കൊടുക്കണ്ട. ബുദ്ധിയില്ലാത്ത എൻ്റെ കൊച്ചിനെ എന്തിനാ അപമാനിക്കുന്നതെന്ന്." 2 ദിവസം കഴിഞ്ഞാണ് രാജേഷേട്ടനെ പിന്നെ കാണുന്നത്. എന്നെ കണ്ടതും ആകെ ഒരു വെപ്രാളം. ഞാനത് കണ്ടില്ലെന്ന് നടിച്ചു. "കുട്ടികളെ കളിക്കാനൊന്നും കാണുന്നില്ലല്ലോ രാജേഷേട്ടാന്ന്" കുശലം ചോദിച്ചപ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു തിളക്കം എനിക്ക് കാണാമായിരുന്നു. വീണ്ടും രാജേഷേട്ടനെ കാണുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ്. 2 ദിവസം കുട്ടികൾക്ക് അവധിയല്ലേ. അവൾക്ക് വീട്ടിൽ പോകണം എന്നൊരാഗ്രഹം. കൊണ്ടാക്കി വരുവാണെന്ന് പറഞ്ഞതും എൻ്റെ മനസ്സ് ജാഗരൂകമായി. "ഒരു ഗൾഫുകാരൻ ഫ്രണ്ട് ഒരു കുപ്പി തന്നിട്ടുണ്ട്. ചേച്ചി ഇല്ലല്ലേ, അങ്ങോട്ട് വന്നാലോ എന്ന് ഒരു ചോദ്യമിട്ടു. "നീ വാടാ മോനെ, നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന്" പറഞ്ഞ് എൻ്റെ പുറത്ത് തട്ടി. വീട്ടിൽ വന്ന് കുളിച്ച് വേഷം മാറി 2-3 മാസമായി അലമാരിയിലിരിക്കുന്ന കുപ്പിയും എടുത്ത് അമ്മ കാണാതെ പുറത്തേക്കിറങ്ങി. ടച്ചിങ്സുമായി കാത്തിരിക്കുന്ന രാജേഷേട്ടനെ കണ്ടപ്പോഴും എൻ്റെ മനസ്സ് നിറയെ ചേച്ചിയായിരുന്നു. എപ്പോഴും കരുതലോടെ നടന്ന അമ്മയായിരുന്നു. ആദ്യം 1-2 പെഗ് ഞാനും കഴിച്ചു. പിന്നെ ഓവറായാൽ അമ്മ വഴക്ക് പറയുമെന്നും പറഞ്ഞ് നന്നായി ഒഴിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറക്കം പിടിച്ചു. കുറേ ദിവസമായി എൻ്റെ ചെവിയിൽ ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ അരിഞ്ഞു കളയണമെന്ന ശാലുവിൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കസേരയിൽ നിന്നും വലിച്ച് തറയിലിട്ട് കയ്യിലിരുന്ന കത്തിയെടുത്ത് ഒറ്റ വരയിലായിരുന്നു. മുറിഞ്ഞു വീണ ഭാഗം എടുത്ത് പട്ടിക്കൂട്ടിൽ കൊണ്ടിട്ട് കൊടുത്തു. വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കരയാൻ തുടങ്ങി അമ്മയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, "എൻ്റെ അമ്മ തളരരുത്. ചേച്ചിയെ നന്നായി നോക്കണം. ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ നീറേണ്ടി വരും. ഇനിയിപ്പോൾ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടിയാലും ബാക്കി ആയുസ് എനിക്ക് സന്തോഷത്തോടെ കഴിയാലോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ പോവാം. അതിനു മുൻപ് ശാലുവിനെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പോലീസ് ആംബുലൻസുമായി വന്ന് രാജേഷേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അമ്മയെയും ചേച്ചിയെയും ശ്രദ്ധിച്ചോണേ ശാലു എന്ന് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അത് പുറംകൈ കൊണ്ട് തുടച്ച് ചിരിച്ചുകൊണ്ടവൾ പറഞ്ഞത്, ഒന്ന് പോയേ ആദി, വെറുതെ അമ്മയെ വിഷമിപ്പിക്കാതെ എന്നായിരുന്നു. അപ്പോൾ നിനക്ക് വിഷമമില്ലേ പെണ്ണേ എന്ന് ചോദിച്ചപ്പോഴും അവൾ ചിരിയോടെ പറഞ്ഞത്, എൻ്റെ ആദി, നിനക്ക് വേഗം ജാമ്യം കിട്ടും എന്നായിരുന്നു. ഇനി കിട്ടിയില്ലെങ്കിലും എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. കാരണം നീ ചെയ്തതൊരു പുണ്യപ്രവൃത്തിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിക്ക് സംഭവിച്ചത് നാളെ അയാളുടെ മക്കൾക്ക് സംഭവിച്ചേനെ. എനിക്ക് വേണ്ടത് നിന്നെപ്പോലെ ഒരു ആണിനെയാണ് എന്ന് പറഞ്ഞവൾ എൻ്റെ നെറുകയിൽ ഒരു ഉമ്മ തന്നാണ് യാത്രയാക്കിയത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.